നമസ്കാരം. ശ്രീലങ്കയിൽ പ്രക്ഷോഭവും പ്രതിസന്ധിയും രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സമുദ്ര അതിർത്തികളിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യയിലേക്കുള്ള അഭയാർത്ഥികളുടെ കടന്നുകയറ്റം തടയുന്നതിനാണ് ദ്വീപ് രാഷ്ട്രവുമായി സമുദ്ര അതിർത്തികളിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ തമിഴ്നാട് തീരം മുതൽ കേരള തീരം വരെയുള്ള പ്രദേശങ്ങളിലാണ് നിരീക്ഷണം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. പട്രോളിംഗ് ബോട്ടുകൾ, ഹോവർക്രാഫ്റ്റുകൾ, വിമാനങ്ങൾ എന്നിവയ്ക്ക് പുറമെ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഇതിനായി വിന്യസിപ്പിച്ചിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം ശ്രീലങ്കയിൽ പ്രതിഷേധം ശക്തമാവുകയും പ്രസിഡന്റിന്റെ വസതിയിലേക്ക് പ്രതിഷേധക്കാർ ഇരച്ചു കയറുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ദ്വീപ് രാഷ്ട്രത്തിൽ നിന്ന് ജനങ്ങൾ പലായനം ചെയ്യുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നു. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിക്കൊപ്പം തമിഴ്നാട് കോസ്റ്റൽ പോലീസും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, നിരീക്ഷണ പ്രവർത്തനങ്ങളിൽ മ്യാൻമറിലെ മണ്ടേലയിൽ വിന്യസിപ്പിച്ചിരിക്കുന്ന ഹോവർക്രാഫ്റ്റ് യൂണിറ്റുകൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതിനോടൊപ്പം സേനയുടെ ഡോർണിയർ വിമാനം നിരീക്ഷണം നടത്തുന്നതിന്റെ ഭാഗമായി സമുദ്ര അതിർത്തിയിൽ കൂടുതൽ തവണ പറക്കുന്നുമുണ്ട്. നേരത്തെ തമിഴ്നാട് ക്രൂം ബ്രാഞ്ചാണ് ഇത് സംബന്ധിച്ച ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നത്. ഇതോടെ അതിർത്തിയിൽ നിരീക്ഷണം ശക്തമാക്കി. വരും ദിവസങ്ങളിൽ ശ്രീലങ്കയിലെ തലൈ മനേറിൽ നിന്നും ധാരാളം അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് പ്രവഹിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. തമിഴ്നാട്ടിലും കേരളത്തിലേക്കും ഇവർ എത്തുമെന്നാണ് കരുതുന്നത്. ഇതിനെ തുടർന്ന് രാമേശ്വരം അടക്കമുള്ള സ്ഥലങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ ലങ്കയിലെ സ്ഥിതിഗതികളിൽ ഇന്ത്യ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഇന്ധനവും ഭക്ഷണവും ഇല്ലാത്തതിനെ തുടർന്ന് വലിയ പ്രതിഷേധത്തിലായ ശ്രീലങ്കൻ ജനത ശനിയാഴ്ചയാണ് പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും വസതികൾ കൈയേറിയത്. പതിനായിരക്കണക്കിന് പ്രക്ഷോഭകാരികൾ ഔദ്യോഗിക മന്ദിരത്തിലേക്ക് പാഞ്ഞെത്തിയതോടെ പ്രസിഡന്റ് ഗോതബായ രജപക്സെ വസതി ഉപയോഗിച്ച് രക്ഷപ്പെടുകയായിരുന്നു. അതേസമയം ഞായറാഴ്ച മുതൽ രാഷ്ട്രപതി ഭവനിലേക്ക് ജനങ്ങൾ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. പ്രധാന ഗേറ്റിൽ തോക്കുമായി സുരക്ഷാ സേനയെ വിന്യസിപ്പിച്ചിട്ടുണ്ടെങ്കിലും വന്നു പോകുന്ന ജനങ്ങളെ തടയാൻ അവർക്ക് കഴിയുന്നതുമില്ല. പൗരന്മാർ രാഷ്ട്രപതി ഭവനെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. കനോട്ട് വെയിറ്റ് എനിമോർ, ഗോട്ട ഗോ ഹോം എന്ന പോസ്റ്റുകൾ രാഷ്ട്രപതി ഭവനിൽ പതിച്ചിട്ടുണ്ട്. പ്രതിഷേധക്കാർ തന്നെ രാഷ്ട്രപതി ഭവനിൽ വെള്ളവും ലഘുഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ കടന്നുവരുന്ന ജനക്കൂട്ടം അവിടെയുള്ള ജനങ്ങൾക്കൊപ്പം ചേരുന്നുമുണ്ട്. പോലീസും സുരക്ഷാസേനയും ഇപ്പോഴും ഗേറ്റിൽ കാവൽ നിൽക്കുന്നത് കാണാനും കഴിയും. രാഷ്ട്രപതിയുടെ വസതിക്ക് പുറത്തും ജനക്കൂട്ടം തടിച്ചുകൂടി നിൽക്കുകയാണ്. കുടുംബത്തിനൊപ്പമാണ് പലരും രാഷ്ട്രപതി ഭവനിലേക്ക് എത്തുന്നത്. സോഫയും ഫർണിച്ചറുകളും ഇവിടെ വീടിനുള്ളിൽ തന്നെ ഉണ്ട്. ഇവിടെ ഇരുന്ന് ജനക്കൂട്ടം സെൽഫിയും ഫോട്ടോയും എടുക്കുന്നതായും കാണാൻ കഴിയും. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.